നമസ്കാരം, എല്ലാവർക്കും പ്രകൃതി ആരോഗ്യത്തിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ നീതു മാത്യൂസ്. ഗർഭധാരണം സംഭവിക്കുന്നതിന് സ്ത്രീകളുടെ രതിമൂർച്ചയ്ക്ക് പ്രാധാന്യമുണ്ടോ, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് രതിമൂർച്ച സംഭവിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ ലഭിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഗർഭധാരണം സംഭവിക്കുകയുള്ളൂ എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്താണ് രതിമൂർച്ച? സ്ത്രീകളിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ശാരീരികവും മാനസികവുമായ ഒരു അനുഭൂതിയിലെത്തുന്ന ആ ഒരു അവസ്ഥയാണ് നമ്മൾ രതിമൂർച്ച എന്ന് പറയുന്നത്. കേവലം ശാരീരികമായിട്ടുള്ള ഒരു ലൈംഗിക വീഴ്ചയിലൂടെ മാത്രമല്ല, മനസ്സിൻ്റെ മറ്റു ടെൻഷനും കാര്യങ്ങളും എല്ലാം മാറ്റിവെച്ചിട്ട് മനസ്സും കൂടെ കൂടി ചേരുമ്പോൾ മാത്രമാണ് സ്ത്രീകൾക്ക് രതിമൂർച്ച കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 70-80% സ്ത്രീകൾക്ക് ലൈംഗിക വീഴ്ചയിലൂടെ രതിമൂർച്ചയിലെത്താൻ പറ്റുന്നില്ല എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഗർഭധാരണം നടക്കുന്നതിന് രതിമൂർച്ചയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? തീർച്ചയായിട്ടും യാതൊരു ബന്ധവുമില്ല. രതിമൂർച്ച എത്തിയാലും എത്തിയില്ലെങ്കിലും നമുക്ക് ഗർഭധാരണം സംഭവിക്കാവുന്നതാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ റേപ്പ് കേസുകൾ, അങ്ങനെയുള്ള കേസുകളിലും ഗർഭധാരണം സംഭവിക്കുന്നവരുണ്ട്. സ്വാഭാവികമായിട്ടുള്ള ഗർഭധാരണം നടക്കാത്ത അവസ്ഥകളിൽ നമ്മൾ കൃത്രിമ ഗർഭധാരണ ചികിത്സകളൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള ചികിത്സകളിൽ നമുക്ക് സ്ത്രീകൾക്ക് രതിമൂർച്ച ലഭിക്കാറില്ല, എന്നിട്ട് നമുക്ക് ഗർഭധാരണം നടക്കുന്നുണ്ട്. ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് സ്ത്രീകളുടെ രതിമൂർച്ചയും ഗർഭധാരണവും തമ്മിൽ പ്രത്യേകിച്ച് യാതൊരു ബന്ധവുമില്ല എന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരോടൊന്ന് ഷെയർ ചെയ്യുക, അതോടൊപ്പം തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആരോഗ്യപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി.